മുൻ എംപിയും ബിജെപി ദേശീയ ഉപാധ്യക്ഷനുമായ അബ്ദുള്ള കുട്ടിക്ക് ഭീഷണി ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. തീർന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ മലപ്പുറം രണ്ടത്താണിയിൽ അബ്ദുള്ള കുട്ടിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. കാറിന് പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു. KL65M6145 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ലോറിയാണ് കാറിന് പിന്നിൽ ഇടിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നാണ് പറഞ്ഞത്. രാത്രി അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് തനിക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി എന്നും അബ്ദുള്ളക്കുട്ടി ആരോപിക്കുന്നു. അതനുസരിച്ച് അബ്ദുള്ളക്കുട്ടിയുടെ പരാതിയിൽ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തു. കാറിൽ ലോറി ഇടിച്ചതിന് കാടാമ്പുഴ പോലീസിലും ഹോട്ടലിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നതിന് പൊന്നാനിയിലുമാണ് കേസെടുത്തത്. അപകടം ആസൂത്രണമെന്ന് സംശയിക്കുന്നതായി അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തൊട്ടു പിന്നാലെ BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രനും ആരോപിച്ചു. അക്രമണത്തിനെതിരെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഇന്ന് BJP പ്രതിഷേധം സംഘടിപ്പിക്കും. എന്നാൽ ഇത് സംശയാസ്പദമാണെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നു. അബ്ദുള്ളക്കുട്ടിയെ ആരെങ്കിലും വധിക്കാൻ ശ്രമിച്ചെങ്കിൽ അവരെ കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. എന്നാൽ സാഹചര്യ തെളിവുകൾ വച്ച് നോക്കുകയാണെങ്കിൽ അബ്ദുള്ളക്കുട്ടിയുടെ ആരോപണത്തിൽ കഴമ്പ് കാണുന്നില്ല. അബ്ദുള്ളക്കുട്ടിയുടെ ആരോപണം നിഷേധിച്ച് ഹോട്ടൽ ഉടമയായ ഷക്കീർ രംഗത്തെത്തി. അബ്ദുള്ളക്കുട്ടിക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടില്ലെന്നും വാർത്ത അറിഞ്ഞത് രാവിലെ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അബ്ദുള്ളക്കുട്ടിയെ ആരും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഹോട്ടലിനകത്ത് അപമാനിക്കൽ ശ്രമവും ഉണ്ടായിട്ടില്ല. ഹോട്ടലിന് പുറത്തും കയ്യേറ്റ ശ്രമം നടന്നതായി അറിയില്ല. അബ്ദുള്ളക്കുട്ടിയുടെ പരാതി അറിഞ്ഞത് രാവിലെ മാത്രമാണ്, അദ്ദേഹം പറഞ്ഞു. ഇനി വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതുമരാമത്ത് ജോലികൾക്കായി സാധനങ്ങൾ കൊണ്ടുപോകുന്ന കരാർ ജീവനക്കാരൻ്റെ ലോറിയാണ് അബ്ദുള്ളക്കുട്ടിയുടെ വാഹനത്തിൽ ഇടിച്ചത്. ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അപകടം പറ്റിയതെന്നാണ് ലോറി ഡ്രൈവർ പറഞ്ഞത്. സ്വാഭാവികമായും അത് സംഭവിക്കാം. അതുമല്ലെങ്കിൽ എന്തിന് അബ്ദുള്ളക്കുട്ടിയെ അപകടപ്പെടുത്തണം? ആർക്കാണ് അതുകൊണ്ടൊരു നേട്ടം? മറ്റാർക്കും അതുകൊണ്ട് ഒരു നേട്ടമില്ലെങ്കിലും നേട്ടം ഒരാൾക്ക് മാത്രമുണ്ട്. അത് അബ്ദുള്ളക്കുട്ടിക്ക് തന്നെയാണ്. കാരണം തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് കാണിച്ച് കേന്ദ്രത്തിൽ, അതായത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തന്നെ പറഞ്ഞ് ഓസിനൊരു SPG സംരക്ഷണം തരപ്പെടുത്തിയെടുക്കാം. അതും ഇസഡ് കാറ്റഗറി കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അബ്ദുള്ളക്കുട്ടി അല്ലേ ആള്? അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അബ്ദുള്ളക്കുട്ടി ഒരത്ഭുത കുട്ടി തന്നെയാണ്.